നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രകൃതിയുടെ മടിത്തട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഒരിക്കലും പ്രകൃതിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും പ്രവചിക്കാനായിട്ട് സാധിക്കാറില്ല. പല പ്രവചിക്കാൻ സാധിക്കാത്ത മാറ്റങ്ങളും പ്രകൃതിയിൽ ഓരോ സെക്കൻഡിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലതെല്ലാം അത്ഭുതപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ആശങ്കയും ഉയർത്താറുണ്ട്. കാരണം അതുവരെ ഇല്ലാത്തൊരു മാറ്റം പ്രകൃതിയിൽ സംഭവിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതിനു പിന്നിലുള്ള കാരണം എന്താണ്, അത് മറ്റ് അപകടങ്ങൾ വിളിച്ചു വരുത്തുമോ എന്നുള്ള നൂറുകണക്കിന് ആശങ്കകളാണ് എല്ലാവർക്കും ഉണ്ടാകാറുള്ളത്. പലപ്പോഴും പല പ്രതിഭാസങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി ചില പ്രവചനങ്ങൾക്ക് അതീതമായി പല സംഭവങ്ങളും നമ്മുടെ പ്രകൃതിയിൽ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോഴിതാ സമാനമായ ഒരു അത്ഭുതകരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അതിന് പിന്നിലെ കാരണം എന്താണ്, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മഴ പെയ്യുന്നതിന് പകരം മേഘങ്ങൾ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇന്തോനേഷ്യയിലെ ബോർണിയോ ദ്വീപിലെ കളിമന്ദൻ ഖനന മേഖലയ്ക്ക് സമീപത്താണ് ആകാശത്ത് നിന്ന് മേഘം പോലെയുള്ള ഒരു വസ്തു, അതും കണ്ടാൽ തന്നെ ഒരു പഞ്ഞിക്കെട്ട് പോലെയുള്ള ഒരു വസ്തു നിലത്തേക്ക് പതിച്ചിരിക്കുന്നത്. അത് വളരെ പതുക്കെയാണ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അവിടെയുള്ള തൊഴിലാളികൾ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആദ്യം എല്ലാവരും ഒരു അകലം പാലിച്ചായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ അത് ഭൂമിയിലേക്ക് പതിക്കും തോറും അത് വളരെ അപകടം പിടിച്ചതല്ല എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടായിരിക്കാം എല്ലാവരും അത് ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ അതിന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. ഈ ഒരു മേഘക്കെട്ട് പോലെയുള്ള ഒരു കാര്യം താഴേക്ക് പതിക്കുന്നുവെന്ന കുറിപ്പോടെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥ മേഘമല്ലെന്നും നുര പോലെയുള്ള പദാർത്ഥമാണെന്നാണ് ഇന്തോനേഷ്യൻ മെറ്റീരിയോളജിക്കൽ ആൻഡ് ജിയോസിഫിക്കൽ ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം സമീപത്ത് ഖനന പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഉയർന്ന മർദ്ദം മൂലം പുറത്തു വരുന്ന വാതകങ്ങൾ വായു ഈർപ്പവും സംയോജിപ്പിക്കുകയും വാതകം ഘനീഭവിക്കുകയും മേഘങ്ങളായി മാറുകയും ചെയ്യുകയാണ്. അതിനാൽ ഇതൊരു മേഘമല്ല, ഇതൊരു നുരയാണ്. മേഘങ്ങൾ ഒരിക്കലും വീഴില്ല. കാരണം അവയുടെ കണികകൾ വളരെ ഭാരം കുറഞ്ഞതും ഒരു നിമിഷം കൊണ്ട് ചിതറിപ്പോകുന്നതുമാണ്. ഭൂമിയിൽ എത്തുന്നതിന് മുൻപ് മേഘകണികകൾ ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. BMKGയിലെ പബ്ലിക് മെറ്റീരിയോളജി വിഭാഗം ഡയറക്ടർ ആൻഡ്രി രാംധാനിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾക്ക് ഉത്തരമായിരിക്കുകയാണ്. ഏതായാലും ഇതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആകാശത്ത് നിന്ന് മേഘത്തിന്റെ ഒരു ഭാഗം അടർന്ന് ഭൂമിയിലേക്ക് പതുക്കെ വരുന്നതായിട്ട് തോന്നും. ഏതായാലും ഇപ്പോൾ എന്നാൽ അത് മേഘമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പല ഇതുമായി പഠനങ്ങൾ നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ്. വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ആളുകൾ ഈ ദൃശ്യം കാണുന്നതും അത് ഷെയർ ചെയ്യുന്നതും.